വിൻഡോ ഇല്ലാന്നല്ലേ ഉള്ളൂ. 13 ലിറ്റർ ലെക്സി 260,000 രൂപ കുറവല്ലേ? അതാണ്, പക്ഷെ പെട്രോൾ ആണെന്ന് ഒരു ഇതാണ്. അപ്പൊ ഇനി കൂട്ടണോ? കുറച്ചാ കുറക്കാൻ പറ്റൂല്ല. പറഞ്ഞില്ല, കുഴപ്പമില്ല. കാരണം ചില മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നേരെ പറഞ്ഞിട്ടുണ്ട് ചില വണ്ടിക്ക് റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് രണ്ട് റിറ്റ്സിന് റേറ്റ് കുറവുണ്ട്. അത് 345,000 രൂപയ്ക്ക് ഈ റിറ്റ്സും, ആ വണ്ടി 320,000 രൂപയ്ക്ക് ആ റിറ്റ്സും കൊടുക്കും. അത് റേറ്റ് കുറവുണ്ട്. അതെ, ഈ റിറ്റ്സും അന്ന് 500 രൂപ കുറച്ച് 255,000 രൂപ ആയിക്കോ. അല്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് അന്നോക്കെ. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ എടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള മഹീന്ദ്രയുടെ ഫസ്റ്റ് ചോയ്സ് ഡീലർഷിപ്പ് ഓട്ടോബോട്ട് എന്നാണ് പേര്. ഇവിടെയുള്ള നമുക്ക് 100% ലോണ് ലഭിക്കുന്ന വണ്ടികൾ, അതേപോലെ തന്നെ വാറണ്ടി 2 വർഷത്തോളം മഹീന്ദ്രയുടെ വാറണ്ടി കിട്ടുന്ന വണ്ടികളുമാണ്. വാറണ്ടി കിട്ടുന്ന വണ്ടികൾ എന്ന് പറയുന്ന നേരം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കുക അത്യാവശ്യം വില കൂടുതലാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ വാറണ്ടി കിട്ടുന്ന വണ്ടികൾക്ക് തന്നെ അത്യാവശ്യം മാർക്കറ്റ് റേറ്റിലായിട്ട് തന്നെ നമുക്ക് വാറണ്ടി ലഭിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവരെടുക്കുന്ന ഒരു ഫ്രീ കാർ എന്നുള്ള ഒരു ഗീവ് അവേ പദ്ധതിയും കൂടെ ഉണ്ട്. അതെന്താന്നുള്ളത് നമ്മൾ അടുത്ത മാസമായിരിക്കും അത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മാർഗ്ഗരേഖ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടികൾ. കമൻറ്റ് പിക്കർ വെച്ചിട്ട് നമ്മളൊരു കമൻറ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവും. ഒരാൾക്ക് നമ്മൾ 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്ന നേരം ഫ്രീ ആയിട്ടൊരു കാറ് കൊടുക്കുന്നുണ്ടാവും. പൈസ ഇല്ലാത്ത, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായ മതി എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. ഓട്ടോമാറ്റിക് ബഡ്ജറ്റ്, ലോ ബഡ്ജറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പ്രീമിയം വണ്ടിയിലേക്ക് പോവാം. ഓക്കെ, 2020 മോഡൽ ഓൾട്രോസ് XM 66,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ, പെട്രോൾ. ടർബോ പെട്രോൾ അല്ലല്ലോ? അല്ലല്ലല്ല, നോർമൽ പെട്രോൾ. നോർമൽ പെട്രോൾ. 3 സിലിണ്ടർ ആണ് എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. XM ആയിരുന്നു പറഞ്ഞത്. XM സ്റ്റാർട്ടിംഗ് പറയുന്നേരം. പക്ഷേ ഇതിനകത്ത് XM ആണെങ്കിൽ ഇതിനകത്ത് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ് 2 എണ്ണം വരുന്നുണ്ട്, സ്റ്റീയറിംഗ് കണ്ട്രോൾ മൊഡ്യൂൾ വരുന്നുണ്ട്, ഈ മറ്റേ സ്റ്റീരിയോ കണ്ട്രോൾ വരുന്നുണ്ട്, എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. XM തന്നെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ടത്? ഇത് 66,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യം കാര്യമായിട്ട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രോസിന്റെ ഒരു ഫീച്ചർ ആയിട്ട് തന്നെ വരുന്നത് ഇതിന്റെ ഡോറാണ്. അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റ് 180 ഡിഗ്രിയിലാണ് അതിന്റെ ഡോറ് കിടക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് റിട്ടേണും. അതെ, ഇത് രണ്ടും മെയിനായിട്ട് അൾട്രോസ് കമ്പനി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത്ര മെയിനായ ഫീച്ചർ എന്ന് പറയുന്നത്. എത്ര ലോൺ കിട്ടുന്നുണ്ടാവും? ഇത് നമുക്കൊരു 4.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്തു. 4.5 ടു 4.75. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ 5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ. 5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതോ. 4.5 ലോണ് ചോദിക്കുന്നുണ്ട്. അതെ, ലോണിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പ്രൊസീജിയർ. ഓക്കെ, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വണ്ടീന്റെ, ഐ മീൻ സിബില് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. 3 ദിവസം കൊണ്ട് നിങ്ങൾ വണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, ലോണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൈലേജ് എത്ര കിട്ടുന്നത്? മൈലേജ് 16-17 എന്തായാലും XM തിയാഗോ വരും. ടിഗോർ കാരണം 15 പോ എന്തായാലും കിട്ടും. കിട്ടുന്നുണ്ടോ? കിട്ടും. നല്ല വണ്ടിയാണ്, മെക്കാനിക്കലൊക്കെ പക്കയാണ്. ഇപ്പൊ ടാറ്റയുടെ വണ്ടിയെല്ലാം നല്ല വണ്ടി എന്നല്ലേ പറയുക. ചെറിയൊരു പൈസക്ക് മോഡൽ കൂടിയ നല്ലൊരു വണ്ടി. പിന്നെ വാറണ്ടി എത്ര വരുന്നുണ്ടാവും? വാറണ്ടി 2 വർഷം. വാറണ്ടി 2 വർഷം വരെ വരുന്നത്. ഓക്കെ, ഇത് 2018 മോഡല് i20 LIT. ഇത് വേരിയന്റ് മാഗ്ന. അതെ, കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 54,424 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, കൺസോൾ മേസി എല്ലാം വരുന്ന വണ്ടി. ബാക്ക് AC വരുന്നുണ്ട്. AC തന്നെ. ഒന്നുമില്ല, ഹൈ ക്വാളിറ്റി വണ്ടി. 5,45,000 രൂപ കൊടുക്കാം നമുക്ക്. 2018 മോഡൽ. കിലോമീറ്റർ 54,000 സിംഗിള്. രണ്ടു വർഷം പെട്രോൾ ഏകദേശം 13-15 അല്ലേ? 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആണ്. അതെ, ലോൺ നമുക്കൊരു 5 ലക്ഷത്തി താഴെ കൊടുക്കാമല്ലോ. 4.75 ലക്ഷം രൂപ കൊടുക്കാം. വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,45,000. 5,45,000. അതെ, ഫൈനലാണോ? ഫൈനൽ. നമുക്ക് എന്തെങ്കിലും വിട്ടു വെച്ചാൽ മനോ. ഒന്നുമില്ല. അടുത്ത 2013 മോഡൽ നിസാൻ മൈക്ര. പെട്രോൾ മൈക്ര HV എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരില്ല ഇതിന്? പുഷ് ബട്ടൺ സ്റ്റാർട്ടില്ല, XV അല്ലേ? ഇത് XV അല്ലേ? ബാക്കിൽ XV ആണ്.
പക്ഷെ ഇനി അത് വന്നില്ല. 225,000 രൂപയ്ക്ക് 2013 മോഡൽ. കിലോമീറ്റർ 80. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. കൺഫേം ടൈം എടുത്തേനെ കൊണ്ട ചോദിച്ചോട്ടോ. സാധാരണ ചോദിച്ചത് ഞങ്ങൾ അപ്പം മറുപടി ഇരുന്നാണ്. ഇല്ല, ചില വണ്ടിയൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടാ. പുതിയ സ്റ്റോക്ക് കുറച്ചുണ്ടല്ലേ? പുതിയ സ്റ്റോക്ക് കുറച്ചുണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്? ഉണ്ട്. ഓക്കെ. നമസ്കാരം. അടുത്ത ഇത് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ റിറ്റ്സ് വീഡിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 14-15 അതെ, 73,000 കിലോമീറ്റർ ഓടിയേക്കണ സെക്കൻഡ് ഓണർ. നല്ല മെക്കാനിക്കൽ, ക്ലീൻ വണ്ടി, മെക്കാനിക്കൽ നല്ലത്. ബോഡിയോ? ബോഡിയുമ്പോ കാണുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മാത്രം. കമ്പനി ഹിസ്റ്ററി ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. 89-90 എന്തോ ഓടിയിട്ടുണ്ട്. 14 മോഡലാണ്, 15 രജിസ്ട്രേഷനാണ്. ഇത് നമ്മൾ ആദ്യം വന്ന വണ്ടി, രണ്ടാമത് വന്ന വണ്ടിയാ? ഇല്ല, ആദ്യം വണ്ടി വന്ന ഇത്. ഇത് ആദ്യം വന്ന വണ്ടി. ഇത് നമുക്ക് ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അതെ, കിലോമീറ്റർ 94,000. അതെ, രണ്ടര. ഈ മറ്റേ വണ്ടി അപ്പുറത്തുണ്ട്. ഇതിന് എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 3,25,000 രൂപ കൊടുക്കാം. 3,25,000. 2014 മോഡൽ. അതെ, ഇല്ല കംപ്ലൈന്റ് ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ല. രണ്ട് വണ്ടി ഉള്ളത് കൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത്. അടുത്ത വണ്ടി ഇത് 2000. ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ ആയ റിച്ച്. ഇതാണ് വില്ലൻ. അതൊക്കെ ഇത് 2014 മോഡലാണ്, 15 രജിസ്ട്രേഷനാണ്, 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. 2014-15? അതെ അതെ, 2014. അതാണ് കൺഫ്യൂഷൻ ആയത്. രജിസ്ട്രേഷൻ മാറ്റം ഇത് KL 13, അത് KL 59, തളിപ്പറമ്പ്, ഇത് കണ്ണൂർ. ആ ഒരു മാറ്റം. ഓക്കെ, രണ്ടും വീഡിയോ. രണ്ടും വീഡിയോ. ഇത് സെക്കൻഡ് ഓണർ ആയിരിക്കും. ഇത് സെക്കൻഡ് ഓണർ. നല്ല മെക്കാനിക്കൽ, ബോഡിയുമ്പോൾ കാണുന്ന ചെറിയ സ്ക്രാച്ച് എന്നല്ലാതെ വേറെ ഒന്നും കുറ്റം പറയാനൊന്നുമില്ല. 3,45,000 രൂപ കൊടുക്കാം. ഈ വണ്ടി മെക്കാനിക്കൽ ഫിറ്റ്, റീപ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, മറ്റേ വണ്ടിക്ക് റീപ്ലേസ് ഇല്ലല്ലോ. മറ്റേ വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. ഇത് എത്ര കിലോമീറ്റർ ഓടിയത്? ഇത് 80,000. 80,000, മറ്റേത് 93 അല്ലേ? അതെ, രണ്ടിന് ഏകദേശം 20 കിലോമീറ്ററിന് അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ, പിന്നെ റേറ്റ് എത്രയാണ്? 3,45,000 രൂപ കൊടുക്കാം. മറ്റേത് 3,25. അതെ, ഇത് 3,45. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം. അതെ, വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യേണ്ട ബമ്പർ. അതെ, പക്ഷെ മെക്കാനിക്കൽ ഫിറ്റ് ആണ്. ഞാൻ പിന്നെ ചെയ്യാ ചെയ്തു വെക്കാനുണ്ട്, പിന്നെ കോസ്റ്റ് കയറ്റില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാ. ഓക്കെ, ഞാൻ കാണിച്ചോട്ടെ. ഇത് പിടിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല പോലെ ഒരു നമ്മൾ കറക്റ്റ് ഒരു ഷോറൂമിൽ കാണുന്ന ഒരു കോലത്തിലേക്ക് എത്തിക്കാൻ പോളിഷ് ചെലവാക്കിയാൽ സൂപ്പർ ആണ്. ഓ ക്ലാസ്. 3,45, 3,55. അതെ, അടിപൊളിയായ വണ്ടി. ഓക്കെ സെറ്റ്. അടുത്ത 2013 മോഡൽ റിറ്റ്സ് LX ചെയ്യാണേ. 2,60,000 രൂപ കൊടുക്കാം നമുക്ക്. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 90,000. റീപ്ലേസ്മെന്റ് ഇല്ല, സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, പെട്രോൾ 100,000 കിലോമീറ്റർ കമ്പനി സ്റ്ററി. 90,000 കിലോമീറ്റർ കമ്പനി വണ്ടി. 90,000 കിലോമീറ്റർ അല്ല, 90,000 കിലോമീറ്റർ, സോറി. അതെ, 90,000 കിലോമീറ്റർ, റീപ്ലേസ് ഇല്ല, സെക്കൻഡ് ഓണർ. അതെ, മെക്കാനിക്കലൊക്കെ എന്താ അവസ്ഥ? നല്ല വണ്ടി. വാറണ്ടി കിട്ടുമോ? വാറണ്ടി നമുക്ക് 1 വർഷം കൊടുക്കാം. ഓക്കെ, KL 5 AG രജിസ്ട്രേഷൻ ആണ്. അതെ, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-door പവർ വിൻഡോസ് ആണ് നമുക്ക് ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇത് ശരിക്കും ഞാൻ കാര്യം ചോദിച്ചോട്ടെ, LX കൊണ്ട് 2013 LX 2-door വിൻഡോ ഇല്ലാന്നല്ലേ ഉള്ളൂ. 13 റിറ്റ്സ് LX 2,60,000 രൂപ കുറവല്ലേ? അതാണ്, പക്ഷേ പെട്രോൾ ആണ് നേരെ ഒരു ഇതാണ്. പിന്നെ കൂട്ടണോ കുറച്ചാ? കുറയ്ക്കാൻ പറ്റൂല്ല, പറഞ്ഞില്ല, കുഴപ്പമില്ല. കാരണം ചില മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന നേരെ പറഞ്ഞിട്ടുണ്ട് ചില വണ്ടിക്ക് റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് 2 റിറ്റ്സിന് റേറ്റ് കുറവുണ്ട്. അത് 3,45,000 രൂപയ്ക്ക് ഈ റിറ്റ്സും, ആ വണ്ടി 3,20,000 രൂപയ്ക്ക് ആ റിറ്റ്സും കൊടുക്കാം. അത് റേറ്റ് കുറവുണ്ട്. അതെ, ഈ റിറ്റ്സും അന്നത് 5 രൂപ കുറച്ച് 2,55,000 രൂപ. അല്ല, ഞാൻ പറഞ്ഞു. അതൊക്കെ അല്ല, എന്തറിയോ, നമ്മളത് മനസ്സ് തോന്നിക്കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ മനസ്സിൽ വെക്കുന്ന ഒരു ഇത് കിട്ടൂല, വീഡിയോ ഫ്ലോ പോയി പോകും. അതിനെ കൊണ്ട് അപ്പൊ തന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ചെറിയൊരു കൂടുതൽ പറയുന്നത് ചെയ്യാലോ. അടുത്തത് 2013 മോഡൽ ഗ്രാൻഡ് ഐഡൻ, 13 മോഡൽ, 14 രജിസ്ട്രേഷൻ. ആസ്റ്റ സ്പോർട്സ്, ഇറ മാഗ്ന, നമുക്ക് സ്പോർട്സ് ആക്കാം. സ്പോർട്സ്? അതെ, 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതൊരു പുഷ്പ ടെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പുഷ്പ ടെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്.
2014 പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാത്ത വണ്ടിയും വരുന്നുണ്ടല്ലോ. ഉണ്ട്, 16-നൊക്കെ പുഷ് ബട്ടൺ വരാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ആസ്റ്റിലേക്ക് ആണ് പിന്നെ വരുന്നത്. ഇതിൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ടാവും? വരുന്നുണ്ടല്ലോ. ഇല്ല, ഉണ്ട്. ഇല്ല ഇല്ല, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. റൈറ്റ് സൈഡ് ഉണ്ട്, പക്ഷേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പുതിയതിൽ സ്പോർട്സ് ഓപ്ഷനിൽ അല്ലെങ്കിൽ ആസ്റ്റൈൽ മാത്രമാണ് വരുന്നുള്ളത്. ഇപ്പൊ മൊത്തമായിട്ട് മാറി ഗ്രാൻഡ് ഐറ്റം ന്യൂസ് ആയിട്ടുണ്ട്. 13-14 ഗ്രാൻഡ് ഐറ്റം. കിലോമീറ്റർ ലോ ആണ്. 35,000 കിലോമീറ്റർ ഓടിയേക്കണം. 345,000 രൂപ കൊടുക്കണം. ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ. ഇസ്റ്റി ഉള്ള വണ്ടി. 13-14 സ്പോർട്സ് നമ്മൾ സാധാരണ കാണുന്നത് 2.5-3 രൂപ റേഞ്ചിലാണ്. പക്ഷേ കിലോമീറ്റർ കുറവ്. കിലോമീറ്റർ അത് ഏകദേശം 70-ന് പുറത്ത് തന്നെ എന്തെങ്കിലും ഓടിയിട്ടുണ്ട്. 50-ന് താഴെ ഓടിയിട്ടുള്ളൂ. പിന്നെ 34,000 കിലോമീറ്റർ അല്ലേ? അതെ. വണ്ടി ഇറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. നല്ല വണ്ടി, നല്ല വണ്ടി. ഇസ്റ്റി ഉള്ള വണ്ടി. റീപ്ലേസുമില്ലല്ലോ? ഒന്നുമില്ല, ഒന്നുമില്ല. ക്ലീൻ പീസ് ആണ്. നല്ല വണ്ടി. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ലോൺ ഒരു 3-ന് കിട്ടില്ലേ? 3 ലാക്ക് കൊടുക്കാം. ഓക്കെ, അടുത്തത് 2021 മോഡൽ സ്വിഫ്റ്റ് VX. സ്വിഫ്റ്റ് VX 20,000 കിലോമീറ്റർ ഓടിക്കണ വണ്ടി. വെറും 20? അതെ. ഓക്കെ, കൂട്ടണോ? വേണ്ട, വെറും 20,000 കിലോമീറ്റർ ഓടിക്കണ സ്വിഫ്റ്റ് VX. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കമ്പനി ഹിസ്റ്ററി? പക്ക. റീപ്ലേസ്? ഏത്? ഇത് പ്രീമിയത്തിൽ പെട്ടതാ? എവിടെ എഴുതിയേക്കണം? രണ്ട് ലിസ്റ്റ് ഉണ്ട്. 47,000 കിലോമീറ്റർ ആണ്. മറ്റേ 67. അപ്പോൾ ചെറിയ കറക്ഷൻ ഉണ്ട്. കറക്ഷൻ എന്താണ്? ഇത് 2021 മോഡലാണ്. കിലോമീറ്റർ 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ? അതെ, ടയർ 4 മാറി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, 6,50,000 രൂപ കൊടുക്കാം. 6,50,000. 6,50,000. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ നമുക്ക് ഒരു 5.25 ലക്ഷം രൂപ ലോണാക്കി കൊടുക്കാം. 5.25 ലോണാക്കി കൊടുക്കുന്നു. അതെ. ഓക്കെ, പുതിയ ഏകദേശം ഒരു 7.5 അടുത്ത് റേറ്റ് താഴെ ഉണ്ടല്ലോ. അതെ. അടുത്തത്? അടുത്ത നമുക്ക് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ സെലേരിയോ. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്റർ? 36,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒരു വിൻഡ്ഷീൽഡ് ഗ്ലാസ് മാത്രം. ഓക്കെ, റേറ്റ് എത്ര വരുന്നത്? ഇത് 4,45,000 രൂപ കൊടുക്കാം. 4,45,000 രൂപയ്ക്ക് 2018 എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച മനോഭാവം. 18 മോഡൽ. അതെ, 18 മോഡൽ 19 രജിസ്ട്രേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോണൊക്കെ നമുക്ക് ഒരു 4 ലക്ഷം ആക്കി കൊടുക്കാം. കെ സീരീസ് എഞ്ചിൻ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 15 കിലോമീറ്റർ മിനിമം നമുക്ക് മൈലേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. കിട്ടും, ഇനി മോള് കിട്ടുന്നതാണ്. അതെ. നമസ്കാരത്തിൽ അടുത്ത 2017 മോഡൽ ഡിസൈർ VX സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. പെട്രോൾ ആണ്? മിഡിൽ പെട്രോൾ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ അല്ല, മിഡിൽ ഓപ്ഷൻ അല്ല. VX അല്ലേ? VX ZX-ന്റെ തൊട്ട് താഴത്തെ വണ്ടി. ഓക്കേ, മിഡിൽ ഓപ്ഷൻ. അതെ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ പുതിയതാണ്. ഇൻഷുറൻസ് പുതിയതാണ്. അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്. അതെ, ഒരുതരം ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഉണ്ട്. മൈലേജും അത്യാവശ്യം ഉണ്ടാവും. കെ സീരീസ് ആയതുകൊണ്ട് മൈലേജ് ഉണ്ടാവും. 15 അടുത്തൊക്കെ എന്തായാലും 5,65,000 രൂപ കൊടുക്കുക. 5,10,000, 20,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. 5,00,000 എത്രയ്ക്ക് കൊടുക്കണം? 5,65,000 രൂപ. 2017 മോഡൽ ഡിസൈർ VX. 5,65,000. 4 ടയർ മാറ്റിയതാണ്. ഇൻഷുറൻസ് പുതിയതാണ്. ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് ഡിസൈർ. ഇത് 17-18 ആണോ അല്ലെ? 17 ഡിസൈറിൽ ന്യൂ ഷേപ്പ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഷേപ്പ് അല്ല എന്നെ വരിക. ഇല്ല, 17 വണ്ടിയാണ്. 17 മുതൽ സ്റ്റാർട്ട്. 17 ലാസ്റ്റ് മുതൽ സ്റ്റാർട്ട്. സ്റ്റാർട്ട്. അപ്പൊ 17 ലാസ്റ്റ് വണ്ടിയാണ്. 17 ലാസ്റ്റ് വണ്ടി. സെറ്റ്. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ 56,000 കിലോമീറ്റർ ഓടിക്കണ സിംഗിൾ ഓണർഷിപ്പ് റിറ്റ്സ് VX. അതെ, ഇതിന് മാരുതിന്റെ ഓൺ ആയിട്ടുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള MA എഞ്ചിൻ ആണ് വരുന്നുണ്ടാവുക. അതെ, 13-15 കൊടുക്കാം. അടുത്ത് ഇത് 2018 മോഡലാണ്. സെലേരിയോ ZX ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, 35,000 കിലോമീറ്റർ ഓടിയേക്കണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ. സിംഗിൾ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ നല്ലത്. കിലോമീറ്റർ കുറവാണ്. 35,000 താഴെ ഓടിയിട്ടുള്ളൂ. വിലയിലും കുറവുണ്ട്. റൂഫ് ബ്ലാക്ക് വരുന്നല്ലോ? അടിച്ചല്ലത് ബ്ലാക്ക് സ്റ്റിക്കർ വിനൈൽ ചെയ്തേക്കണതാണ്. ഓക്കെ, അതെ.
നമുക്ക് 435,000 രൂപ കൊടുക്കാം. 2018 അല്ലേ? 18 മോഡൽ സെഡ് എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇതിന് നമുക്ക് വാറന്റി വരുന്നുണ്ടാവില്ലേ? വാറന്റി കൊടുക്കാമല്ലോ. സെഡ് എക്സ് ഐയിൽ അലോയ് വീൽ വരൂലേ? അന്നത്തെ അലോയ് വീൽ ഇല്ല. ആണോ? അതെ. അല്ല, സെഡ് എക്സ് ഐ പ്ലസ്സിലാണോ വരുന്നുണ്ടാവുക? ഇത് സെഡ് എക്സ് ഐ ആണ്, ഒറിജിനൽ സെഡ് എക്സ് ഐ. അല്ല, സെഡ് എക്സ് ഐന് മുകളിൽ സെഡ് എക്സ് ഐ പ്ലസ് പ്ലസ് ഇപ്പോഴല്ലേ വന്നേ? ആണോ? ചില വണ്ടികൾക്ക് ഇല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, പക്ഷേ അലോയ് വീൽ കാണുന്നില്ല. എനിക്കും ഡൗട്ട് ഉണ്ട്. പോട്ടെ, രണ്ടുപേർക്ക് അറിയാത്ത ചിലപ്പോൾ സെഡ് എക്സ് ഐ ഓപ്ഷനിലായിരിക്കാം. ഇത് 2017 മോഡലിൽ 19 രജിസ്ട്രേഷൻ വി എക്സ് ടോപ്പ് എൻഡ് സൺറൂഫ് എല്ലാം വരണ ഡബ്ല്യു ആർ വി കിലോമീറ്റർ 17 മോഡൽ 19 രജിസ്ട്രേഷൻ 22,000 കിലോമീറ്റർ ഓടിക്കണം. നല്ല വണ്ടി. 7.5 ലക്ഷം രൂപ കൊടുക്കാം കേട്ടോ നമുക്ക്. 7.5 ലക്ഷം രൂപ. സൺറൂഫ് എല്ലാം വരണ വണ്ടി. എല്ലാം വർക്കിംഗ്. കിലോമീറ്റർ 22,000. റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ ക്ലീൻ വണ്ടി. എത്ര ലോൺ? ഒരു 5.5-6 ലക്ഷത്തായ ലോൺ ആക്കി കൊടുക്കാം നമുക്ക്. 7.5 ലക്ഷം രൂപ കൊടുക്കാം. മൈലേജ് ഒക്കെ നമുക്കൊരു 15 അല്ലേ പ്രതീക്ഷിക്കുക. പെട്രോള് 15 കിലോമീറ്റർ വണ്ടിക്ക്. അതെ. ഇത് ഇറങ്ങുന്ന ടൈമിൽ ഏകദേശം റേറ്റ് വന്നാണ്? 10 ലക്ഷം രൂപ മേളുണ്ട്. 10 അല്ല 12 രൂപ. അതെ. അതു ഓക്കെ. ഇത് റേറ്റ് എത്രയാ വരുന്നത്? നമുക്ക് 7.5 രൂപ കൊടുക്കാം. 7.5 രൂപ. അപ്പൊ നമ്മൾ മഹീന്ദ്രയുടെ വാറന്റി കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടികളുടെ റേറ്റ് ചില വണ്ടികൾക്ക് കൂടുതലാണ് നിങ്ങൾക്ക് തോന്നും. അത് ചെറിയ രീതിയിൽ ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാര്യം മനസ്ക് ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാറന്റി ലഭിക്കുന്ന വണ്ടികൾ എന്നുള്ള രീതിയിൽ ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടികൾക്ക് ചെറിയ രീതിയിലായിട്ട് റേറ്റ് ഇവർ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. പക്ഷേ കൂടുതൽ വണ്ടികൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഏകദേശം ചെറിയ മാർജിനിലായിട്ടാണ് വണ്ടികൾ സെയിൽ ചെയ്യുന്നതും. അതേപോലെ തന്നെ ചെറിയ മാർജിനിൽ വിൽക്കുന്നതിനെ കൊണ്ട് ഇവർ മാക്സിമം വണ്ടികളുടെ ക്വാണ്ടിറ്റിയാണ് ശ്രദ്ധിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മൾ വീടിനുള്ള കാര്യങ്ങൾ. പക്ഷേ ചില വണ്ടികൾക്ക് റേറ്റ് കുറവുള്ളതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2013 റിറ്റ്സ് ഏകദേശം റേറ്റ് വന്നിട്ടുള്ളത് 2.60 അടുത്തായിട്ടൊക്കെയാണ്, 2.55 റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോയിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള. ഇവർ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നേരെ താഴെ ആദ്യത്തെ കമൻറ്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ അഭി സൈനിങ് ഓഫ്. Adios.